പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. സ്റ്റാർട്ടപ്പ് ഹബ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന വിഷയം എന്ന് പറയുന്നത് റിസ്ക് എടുക്കാതെ അല്ലെങ്കിൽ വലിയ റിസ്ക് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 5 ബിസിനസ് ഐഡിയാസ് ആണ്. അപ്പോൾ ഈ 5 ബിസിനസ് ഐഡിയാസും നിങ്ങൾ വ്യക്തമായിട്ട് കേൾക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് ഏറ്റവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ഏതാണ് എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അങ്ങനെ സെലക്ട് ചെയ്ത ശേഷം അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കുക. അങ്ങനെ പ്ലാൻ ഉണ്ടാക്കിയ ശേഷം മാത്രം ബിസിനസ്സിലേക്ക് ഇറങ്ങിത്തിരിക്കുക. വ്യക്തമായ പ്ലാനിംഗ് ഇല്ലാതെ ബിസിനസ്സിലേക്ക് ഇറങ്ങിത്തിരിച്ചാൽ ഒരു പക്ഷേ ബിസിനസ് വിജയിക്കണം എന്നുണ്ടാവില്ല. അപ്പം വിജയിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് തന്നെ വ്യക്തമായിട്ടുള്ള പ്ലാൻ ഉണ്ടായിരിക്കണം. അപ്പൊ ഈ റിസ്ക് ഇല്ലാത്ത ബിസിനസ് ഐഡിയ ആണ് ഇന്ന് പറയുന്നത്. എന്തുകൊണ്ടും റിസ്ക് ഇല്ലാത്ത ബിസിനസ് ഐഡിയാസ് ആണ് സാധാരണപ്പെട്ട ആളുകൾക്ക് ചെയ്യാൻ ഏറ്റവും ഉത്തമം എന്നുള്ളത്. കാരണം നമ്മളുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ കടം മേടിച്ചോ നമ്മുടെ കയ്യിലുള്ള പണമോ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്ക് ആകെ കൂടെ ടെൻഷൻ ആയിരിക്കും. അതേസമയം യാതൊരു റിസ്ക്കും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റുമെങ്കിൽ അതല്ലേ നല്ലത്? ആ അപ്പൊ അത് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അങ്ങനെ റിസ്ക് ഇല്ലാതെ തുടങ്ങാൻ പറ്റുന്ന 5 ബിസിനസ് ഐഡിയാസിലെ ഒന്നാമത്തെ ബിസിനസ് ഐഡിയയാണ് നിങ്ങൾക്ക് ഈ സ്പൈസസ് ഒക്കെ ഉണ്ടല്ലോ, അതായത് ഏലം, ഗ്രാമ്പൂ, കറുകപ്പട്ട, ഇങ്ങനത്തെ സ്പൈസസ് ഒക്കെ ഇങ്ങനെ ഹോൾസെയിലായിട്ട് എടുക്കാനുള്ള മാർക്കറ്റുകളുണ്ട് വയനാട് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തും, ഇന്ത്യക്ക് പുറത്തല്ല കേരളത്തിന്റെ പുറത്തുമുണ്ട്. അപ്പൊ അത്തരത്തില് ഹോൾസെയിലായിട്ട് ഈ സ്പൈസസ് ഒക്കെ നിങ്ങൾ ബൾക്കായിട്ട് വാങ്ങിച്ചിട്ട് ചെറിയ ചെറിയ പാക്കറ്റ്സ് ആയിട്ട് ഇതിനെ റീപാക്ക് ചെയ്ത് സെല്ല് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു ബിസിനസ് ഐഡിയ. നമ്മളൊക്കെ ഈ ഷോപ്പിൽ പോകുമ്പോൾ കാണുന്നതല്ലേ, ഒരു ചെറിയ താളയിൽ ഇങ്ങനെ 10 രൂപയുടെയും 20 രൂപയുടെയും ഒക്കെ സ്പൈസസ് ചെറിയ പാക്കറ്റ്സ് ആക്കിയിട്ട് ഇങ്ങനെ വിൽക്കുന്നത്. അപ്പം അത്തരത്തിൽ നമുക്കും തുടങ്ങാം. ഈ ബൾക്കായിട്ട് ഈ സ്പൈസസ് ഒക്കെ എടുക്കുമ്പം ഈ ജാതിപത്രി, ജാതിക്ക, ഇങ്ങനത്തെ സാധനം സ്പൈസസിനകത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും ബൾക്കായിട്ട് എടുക്കുമ്പം വളരെ ലാഭത്തിൽ നമുക്ക് കിട്ടും. നമുക്കത് റീപാക്ക് ചെയ്ത് സെല്ല് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉത്തരവാദിത്തം. നമ്മൾ അടുത്തുള്ള ആദ്യത്തെ ഒരു 5-10 കടകളിൽ കൊടുത്ത് ആദ്യം നിങ്ങൾ മാർക്കറ്റ് നോക്കുക. ശേഷം മാർക്കറ്റ് മനസ്സിലാക്കിയിട്ട് കൂടുതലായിട്ട് സെല്ല് ആവുന്നുണ്ടെന്ന് തോന്നുവാണെങ്കിൽ അതിനെ വിപുലീകരിക്കുക. അതാണ് ഒന്നാമത്തെ ഒരു ബിസിനസ് ഐഡിയ, സ്പൈസസിനെ റീപാക്ക് ചെയ്ത് സെല്ല് ചെയ്യുക. ഇനി രണ്ടാമത്തെ ഒരു ബിസിനസ് ഐഡിയയാണ് ഡ്രൈ ഫ്രൂട്ട്സ്. വളരെ മാർക്കറ്റുള്ള ഒരു കാര്യമാണ് ഈ ഫ്രൂട്ട്സിനെയൊക്കെ ഉണങ്ങിയ വേർഷൻ നമ്മൾ കണ്ടിട്ടില്ലേ. ഡ്രൈ ഫ്രൂട്ട്സിന് ഭയങ്കര വിലയാണ്. അപ്പൊ നമുക്ക് ഇതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് തന്നെ ബൾക്കായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ ബൾക്കായിട്ട് വാങ്ങിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിനെ റീപാക്ക് ചെയ്ത് ചെറിയ പാക്കറ്റ്സ് ആക്കി വിൽക്കാം നിങ്ങൾക്ക്. ഇനി അതല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ യൂട്യൂബിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അങ്ങനെ കിട്ടുമെങ്കിൽ നല്ല മാർക്കറ്റാണ്. വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ലാതെ, വലിയ റിസ്ക് ഒന്നുമില്ലാതെ നമുക്ക് തുടങ്ങാൻ പറ്റും. അപ്പൊ റിസ്ക് ഇല്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് റിസ്ക് ഇല്ല എന്ന് പറയുന്നത്? ഈ ഒന്നാമത് പറഞ്ഞ സ്പൈസസ് ആണെങ്കിലും രണ്ടാമത് പറഞ്ഞ ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിലും ഇതൊന്നും കേടാവാത്ത സാധനമാണ്. ഒരാഴ്ചയോ രണ്ടാഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസമോ ഇരുന്നെന്ന് പറഞ്ഞ് കേടായി പോകുന്ന സാധനമല്ല. അതേസമയം നമ്മൾ ചപ്പാത്തി മേക്കിംഗ് അല്ലെങ്കിൽ കേട് തൈര് ഉണ്ടാക്കുക ഇതൊക്കെ എന്ന് പറഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ അതിന്റെ എക്സ്പയറി ഡേറ്റ് തീർന്നു പോകുന്ന കാര്യങ്ങളാണ്. ആ സമയം ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിലും സ്പൈസസ് ആണെങ്കിലും ഒക്കെ നമുക്ക് കേടാവത്തില്ല, എത്ര നാളും യൂസ് ചെയ്യാൻ പറ്റും. സോ ഡ്രൈ ഫ്രൂട്ട്സിന്റെ റീപാക്കിംഗ് അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് മാനുഫാക്ചർ ചെയ്യുക. മാനുഫാക്ചറിംഗ് എന്നല്ല പറയേണ്ടത്, ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങിച്ച് ഉണക്കി ഡ്രൈ ഫ്രൂട്ട്സ് ആക്കി വിൽക്കാൻ പറ്റുക. ഇതൊക്കെയാണ് രണ്ടാമത്തെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഒരു ബിസിനസ് ഐഡിയ, ഈ കൊണ്ടാട്ടം കണ്ടിട്ടുണ്ടോ? കൊണ്ടാട്ടം എന്ന് പറഞ്ഞാൽ ഈ മുളക്, ഈ ഉണ്ടമുളക്, ആ ഉണ്ടമുളക് തൈരിനകത്ത് മുക്കി ഉപ്പൊക്കെ ഇട്ട് തൈര് വെച്ചിട്ട് അതിനകത്ത് മുക്കി ഉണക്കിയെടുക്കുന്ന പരിപാടിയാണ്. അതേപോലെ തന്നെ പപ്പടം, സാധാ പപ്പടമാണെങ്കിൽ ഒരു പക്ഷേ എക്സ്പയറി ഡേറ്റ് ഒക്കെ കേടായിപ്പോ. അതേസമയം കപ്പയുടെ പപ്പടമുണ്ട്, അരിയുടെ പപ്പടമുണ്ട്, അപ്പൊ ചൗവരിയുടെ പപ്പടമുണ്ട്. അപ്പൊ ഇത്തരത്തിലൊക്കെ വെറൈറ്റീസ് ആയിട്ട് കൊണ്ടാട്ടം മുളക് അല്ലെങ്കിൽ ഈ കപ്പ പപ്പടം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അരിയുടെ പപ്പടം, ഇത്തരത്തിലൊക്കെ വെറൈറ്റീസ് ആയിട്ട് ഉണ്ടാക്കി നിങ്ങൾക്ക് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ പറ്റുമെങ്കിൽ അതും ഒരു റിസ്ക് ഫ്രീ ബിസിനസ് ആണ്. എന്തുകൊണ്ടാണ്? ഈ സാധനമൊന്നും കേടാകുന്ന ഒരു സാധനമല്ല. ഇതേപോലെ ചെറിയ പാക്കറ്റ്സ് മതി, ഒരു 5-6 എണ്ണേ കാണത്തുള്ളൂ ഒരു 10 രൂപയുടെ പാക്കറ്റിനകത്ത്. അപ്പൊ അത്തരത്തിൽ ചെറിയ പാക്കറ്റ്സ് ആക്കി വിൽക്കാമെങ്കിൽ കൂടുതൽ മാർക്കറ്റ് കിട്ടും. അതേസമയം വലിയ പാക്കറ്റ്സ് ആക്കി വിൽക്കാം. അപ്പൊ ഫുഡിന്റെ പ്രോഡക്ട്സ് വിൽക്കുമ്പോൾ മനസ്സിലാക്കുക എപ്പോഴും ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് ഉണ്ടായിരിക്കണം. അപ്പം ഡ്രൈ ഫ്രൂട്ട്സ് ആണ് രണ്ടാമത് പറഞ്ഞത്. മൂന്നാമത് പറഞ്ഞ എന്താണ്? കൊണ്ടാട്ടം, കപ്പ പപ്പടം അല്ലെങ്കിൽ അരിയുടെ പപ്പടം, അത്തരത്തിലുള്ള ഈ കേടാവാത്ത വസ്തുക്കളുടെ ബിസിനസ് ആണ് മൂന്നാമത് പറഞ്ഞത്. ഇനി നാലാമത്തെ ഒരു ബിസിനസ്,
ഈ മാങ്ങയുടെ ഒക്കെ സീസണാണ് ഇപ്പം നടക്കുന്നത് അല്ലേ. അപ്പൊ ഈ മാങ്ങ സീസണിലൊക്കെ ഈ ഉപ്പുമാങ്ങയുടെ പരുവം എത്തുന്ന മാങ്ങ നമുക്ക് ഉപ്പിലിട്ട് വെക്കാം. ഉപ്പിലിട്ട് ഒരു 10-30 ദിവസം അല്ലെ 40 ദിവസം കഴിയുമ്പം ഈ ഉപ്പുമാങ്ങ എടുത്ത് അതിന്റെ കുറച്ച് വെള്ളവും 2-3 കാന്താരിമുളകും ഇട്ടാണ് നമ്മൾ ഇത് ഉപ്പിലിട്ട് വെക്കുന്നത്. അപ്പൊ ഈ ഇട്ട് വെക്കുന്ന സാധനത്തിനെ ഒരു 4 എണ്ണം വെച്ചിട്ട് ഒരു പാക്കാക്കി നമുക്ക് മാർക്കറ്റിൽ വിൽക്കാൻ പറ്റും. ഞങ്ങളുടെയൊക്കെ അടുത്തുള്ള കടയിൽ 4 മാങ്ങ + 2 കാന്താരിമുളക് കുറച്ച് ഉപ്പ് വെള്ളം ഇത്രയും സാധനത്തിന് 75 രൂപയാണ് മാർക്കറ്റിൽ വാങ്ങിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു നല്ല ശതമാനം നമുക്ക് ലാഭമാണ്. കാരണം ഈ സീസണിൽ ഈ മാങ്ങ എന്ന് പറയുന്നത് ബൾക്കായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും, വളരെ ലാഭവുമാണ്. അപ്പൊ അത്തരത്തിൽ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. അതേസമയം അങ്ങനെ കിട്ടുന്ന സാധനത്തിന് ഉപ്പിലിട്ട് വെച്ചിട്ട് സീസൺ കഴിയുമ്പോൾ ഇതിനെ മാർക്കറ്റിലേക്ക് ഇറക്കിയാൽ വളരെ വളരെ ലാഭം കിട്ടും, വളരെ പ്രോഫിറ്റ് ഉള്ള ഒരു ഫുഡ് ഐറ്റമാണ് ഈ ഉപ്പുമാങ്ങ എന്ന് പറയുന്നത്. കാരണം മിക്ക ആളുകൾക്കും അത് താല്പര്യമുണ്ട്. അതേപോലെ തന്നെ ഈ ചക്കയുടെ സീസൺ വരുമ്പം ചക്ക വരട്ടുക എന്നൊരു പരിപാടിയുണ്ട്. അപ്പൊ ഈ ചക്ക വരട്ടിയത് നമുക്ക് ഇതുപോലെ തന്നെ സീസണിൽ ബൾക്കായിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് ഓഫ് സീസൺ ആകുമ്പോൾ ഇതിനെ പാക്ക് ചെയ്ത് മാർക്കറ്റിലേക്ക് എത്തിക്കുവാണെങ്കിൽ അതിനും നല്ലൊരു മാർക്കറ്റ് ആയിരിക്കും. ഈ ഉപ്പുമാങ്ങയുടെ ആണെങ്കിലും ചക്ക വരട്ടിയുടെ ആണെങ്കിലും ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊന്നും കേടാവത്തില്ല, 1-2 വർഷം ഇരുന്നാൽ പോലും കേടാവാത്ത വസ്തുവാണ്. അതുകൊണ്ടാണ് ഇത് റിസ്ക് ഫ്രീ കാറ്റഗറിയിൽ ഞാൻ പെടുത്തിയത്. ഇനി 5-ാമതായിട്ട് ഉള്ള ഒരു മറ്റൊരു ബിസിനസ് ഐഡിയയാണ് ചെടിച്ചട്ടി നിർമ്മാണം. വളരെ സിമ്പിളാണ്, പല തരത്തിൽ ചെടിച്ചട്ടി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. വീട്ടിൽ തന്നെ വെച്ച് ഇതെല്ലാം ചെയ്യാവുന്ന കാര്യമാണ്. ഇന്നറിയാമല്ലോ എല്ലാ ആൾക്കാരും ചെടി വല്ലാത്ത ഒരു പ്രേമമുള്ള ആൾക്കാരാണ്. അപ്പോൾ അത്തരത്തിൽ ചെടിയോട് താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ ചെടിച്ചട്ടി വാങ്ങിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നല്ല ഭംഗിയുള്ള നല്ല മോൾഡുകൾ ഉപയോഗിച്ച് നല്ല ഒരു കാണുമ്പോൾ തന്നെ അട്രാക്റ്റീവായ രീതിയിൽ ചെടിച്ചട്ടി നിർമ്മാണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ഒരു റിസ്ക് ഫ്രീ പ്രോഡക്റ്റാണ്. കാരണം അതും നമ്മുടെ വെച്ചാൽ കേടായി പോകത്തില്ല. ഇനി 1-2 മാസം വെച്ചിട്ട് വിറ്റുപോയില്ല എന്ന് പറഞ്ഞാലും അത് പൊട്ടിപ്പോകാതെ സൂക്ഷിക്കണം, അത്രമാത്രം. അല്ലാതെ ഇത് കേടായി പോകുന്ന ഒരു വസ്തുവല്ല. സോ ഈ 5 ബിസിനസ് ഐഡിയാസ് ആണ് ഇന്നത്തെ കൂടെ പറഞ്ഞത്. 1-ാമതായിട്ട് സ്പൈസസ് റീപാക്ക് ചെയ്ത് കൊടുക്കുന്നത്, 2-ാമതായിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സിനെ ബൾക്കായിട്ട് വാങ്ങിച്ചുകൊണ്ട് റീപാക്ക് ചെയ്ത് ചെറിയ പാക്കറ്റ്സ് ആക്കി വിൽക്കുക, 3-ാമതായിട്ട് പറഞ്ഞത് കൊണ്ടാട്ടം, കപ്പപ്പപ്പടം, അരിപ്പപ്പടം, അതുപോലെ തന്നെ ഉള്ള ഈ കേടാവാത്ത പപ്പടത്തിന്റെ ബിസിനസ്സുകളെ കുറിച്ചാണ് 3-ാമത് പറഞ്ഞത്. 4-ാമതായിട്ട് ഉപ്പുമാങ്ങ, ചക്ക വരട്ടി തുടങ്ങിയ കാര്യങ്ങൾ, കേടാവാത്ത വസ്തുക്കളുടെ ഓഫ് സീസണിൽ വിൽക്കുന്ന കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. 5-ാമതായിട്ട് ചെടിച്ചട്ടി നല്ല മോൾഡുകളിൽ കാണുമ്പോൾ തന്നെ അട്രാക്റ്റീവായ രീതിയിൽ ഉണ്ടാക്കി നമുക്ക് മാർക്കറ്റിലേക്ക് ഇറക്കാൻ പറ്റുമെങ്കിൽ അതും നല്ലൊരു മാർക്കറ്റ് കീഴടക്കാൻ പറ്റുന്ന കാര്യമാണ്. സോ ഇതുപോലെയുള്ള വീഡിയോകളൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനും ഓർക്കണം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഇന്നത്തേക്ക് നിർത്തുന്നു. സൈനിങ് ഓഫ് രഞ്ജിത. താങ്ക് യു.